അറബിയിലുള്ള പദങ്ങളെല്ലാം മലയാളത്തിൽ എഴുതാമോ എന്ന് ചോദിച്ചാൽ അത് അപ്രാപ്യമായ കാര്യമാണ് എന്നാണ് പറയാൻ കഴിയുക. അൽഹംദുലില്ല എന്ന് ഒരിക്കലും മലയാളത്തിൽ എഴുതാൻ കഴിയില്ലല്ലോ. അൽഹംദുലില്ല എന്നല്ലേ എഴുതാൻ കഴിയൂ, കാരണം ഹ എന്ന അക്ഷരം മലയാളത്തിലില്ല. എന്നാൽ ഇനി ഇങ്ങനെ അതിന് പകരം നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല ശൈലികളുണ്ട്, അങ്ങനെ എഴുതാമോ? വിശുദ്ധമായ ഖുർആൻ എഴുതുന്നതിനെപ്പറ്റി ഫതഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത് കാണാം, അനറബി ഭാഷകളിൽ ഖുർആൻ എഴുതൽ ഹറാമാണ് എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് യാസീനൊക്കെ, മലയാളത്തിൽ എഴുതപ്പെട്ട യാസീനുകളൊക്കെ നമുക്ക് കാണാം, അത് അങ്ങനെ മലയാളത്തിൽ എഴുതൽ അത് ഹറാമാണ് എന്ന് ഫതഹുൽ മീൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ മറ്റുള്ള ദിക്റുകളൊക്കെ എഴുതുന്നതോ അത് ഹറാമല്ല, എങ്കിലും അത് അതിനോടുള്ള സുഅലദബാണ്, അപമര്യാദയാണ്. കാരണം എന്തുകൊണ്ട്? അതിൻ്റേതായ യഥാർത്ഥമായ രൂപത്തിൽ എഴുതാൻ സാധിക്കാത്ത ജനങ്ങളിൽ പിഴവ് വരുത്തലാണ്. അങ്ങനെ ഇത് കാരണമായിട്ട് ജനങ്ങൾ പിഴവിലെത്തുമെന്ന് കണ്ടാൽ, ഉറപ്പായാൽ അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അല്ലാത്ത പക്ഷം കുഴപ്പമില്ല. എന്നിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ മലയാളത്തിൽ എഴുതാതിരിക്കലാണ് ഉത്തമം. അങ്ങനെ എഴുതിയാൽ അതിന് ആ ദിക്റുകളുടെ മഹത്വമോ ലഭിക്കുന്നതുമല്ല.